കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നടിയെ പീഡിപ്പിച്ച കേസിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ഗൂഢാലോചനയിൽ പങ്കാളിയായതായി സംശയിക്കുന്ന വി ഐ പിക്കും ആക്രമിക്കപ്പെട്ട നടിയോട് വ്യക്തിവിരോധമുണ്ടെന്ന് ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചു. കൊട്ടേഷൻ പ്രകാരം നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിന്റെ അന്വേഷണം അട്ടിമറിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും പ്രതികൾ വിദേശത്തും ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. 2018 സെപ്റ്റംബർ 20 മുതലും 2019 ഫെബ്രുവരി 13 മുതലും ഒരാഴ്ച വീതം എട്ടാം പ്രതി ദിലീപ് നടത്തിയ ഖത്തർ യാത്രകളുടെ വിശദാംശങ്ങൾ ക്രൈംബ്രാഞ്ച് ശേഖരിക്കും. ദിലീപിന്റെ ഈ കേസിലെ മുൻകൂർ ജാമ്യ ഹർജിയെ ക്രൈംബ്രാഞ്ച് ശക്തമായി എതിർക്കും. ആരാണ് വി ഐ പി എന്നതും കോടതിയെ അറിയിക്കാനാണ് സാധ്യത. കേസ് വിചാരണ ആരംഭിച്ച ശേഷം ദിലീപുമായി അടുപ്പമുള്ള ഒരു വ്യവസായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കും. രണ്ട് തവണയും കേസിന്റെ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് നേടിയാണ് ദിലീപ് ഖത്തർ യാത്ര നടത്തിയത്. ഈ സമയം ഖത്തറിലുള്ള മലയാളി വ്യവസായിയെ ദിലീപ് പലതവണ സന്ദർശിച്ചിരുന്നു. പ്രധാനപ്പെട്ട സാക്ഷികളുടെ കൂറുമാറ്റവുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കും. ദിലീപിന് ജാമ്യം ലഭിച്ച ഉടൻ വി ഐ പി പരിവേഷമുള്ള ഒരു വ്യവസായി ദിലീപിന്റെ വീട് സന്ദർശിച്ചതായി സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയിലുണ്ട്. അതേസമയം സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ അറിയില്ല. ദിലീപിന്റെ അനിയനെയോ അളിയനെയോ പരിചയമില്ല. ദിലീപിൽ നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടില്ല. ഇക്കാര്യങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ടവർ അന്വേഷിക്കട്ടെ. ഇതുവരെ പോലീസ് ഉദ്യോഗസ്ഥർ ആരും കേസുമായി ബന്ധപ്പെട്ട് വിളിച്ചിട്ടില്ല. വിളിച്ചാൽ സഹകരിക്കും. നാർക്കോ അനാലിസിസ് ടെസ്റ്റിന് വരെ തയ്യാറാണ് എന്നുമാണ് മെഹബൂബ് ഇന്നലെ പറഞ്ഞത്.